അഭിമതിവിനാവെ ഈ അടുത്ത നാളുകളിലായി കുംഭസാരമെന്ന കൂതാശിയുടെ പവിത്രത ചോദ്യം ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിലൂടെ ഒത്തിരിയേറെ അപവാദ പ്രചരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ കൂതാശ ക്രിസ്തു സ്ഥാപിച്ചതിന് എന്താണ് തെളിവുകളുള്ളത്? ഇത് സഭയുടെ ഒരു കണ്ടുപിടുത്തമല്ലേ? പൌരോഹിത്യ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മധ്യകാലഘട്ടങ്ങളിൽ ഫ്യൂഡൽ സംവിധാനത്തിന്റെ ആധിപത്യത്തിൽ ആണ്ടുപോയ സഭാധികാരികൾ കണ്ടെത്തിയ ഒരു മാർഗമല്ലേ ഇത് തുടങ്ങിയ ഏറ്റവും ഈ കൂതാശയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂതാശയുടെ സ്ഥാപനത്തെക്കുറിച്ച് ബൈബിളിൽ നിന്നും സഭാ ചരിത്രത്തിന്റെ തുടക്കം മുതലേ സഭയിൽ അനുവർത്തിച്ചു പോകുന്ന പാരമ്പര്യങ്ങളുടെ വെളിച്ചത്തിലും എപ്രകാരമാണ് നമുക്ക് ഈ കുംഭസാരമെന്ന കൂതാശയുടെ പ്രസക്തി ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുക? യെസ്, ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് ചില പശ്ചാത്തലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതായത്, സഭയിലെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരായ ഏതെങ്കിലും ആരോപണം ഉണ്ടായാൽ അത് പലതും ക്രിമിനൽ സ്വഭാവമുള്ള സംഭവങ്ങളാണ്. കൊട്ടിയൂർ സംഭവം ഉണ്ടായപ്പോഴത്തേക്കും നമ്മൾ മുൻകാലത്തെ അനുഭവം നോക്കി അറിയാം, വൈദിക ബ്രഹ്മചര്യമാണ് അവിടെ ചർച്ചാവിഷയമാക്കിയത്. എന്നാൽ ഈ അടുത്ത കാലത്ത് വിവാഹിതരായ ചില വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ വന്നപ്പോഴേക്കും വിഷയം കുംഭസാരം എന്ന കൂതാശയുടെ ആവശ്യകതയെക്കുറിച്ച് ആയി മാറി എന്നുള്ളത് സത്യവും. വൈദികർ ക്രിമിനലായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ അവർ രാജ്യമനുശാസിക്കുന്ന ശിക്ഷാവിധികള് നിയമവിധികൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അത് കത്തോലിക്കാ സഭയിലാകട്ടെ, ഇതര സഭകളിലാകട്ടെ, രാജ്യത്തെ പൗരന്മാരാണ് വൈദികര്. ആ വൈദികർക്ക് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന കൃത്യമായ നടപടികൾക്ക് വിധേയരാകാനുള്ള ബാധ്യതയുണ്ട്. സഭാ നേതൃത്വം അത് എക്കാലവും നിഷ്ഠയോടെ പാലിച്ചിട്ടുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്രിമിനൽ പ്രവൃത്തികളെ ക്രിമിനൽ പ്രവൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇവിടെ കുംഭസാരം എന്ന കൂതാശയുടെ പവിത്രതയെ ആരെങ്കിലും അവഹേളിച്ചോ പരിഹസിച്ചോ എന്നുള്ളത് തർക്കവിഷയമായൊരു കാര്യമാണ്. ഒരു ക്രിമിനൽ സംഭവം നടന്നു, അതിന് കുംഭസാരം എന്ന കൂതാശയെ എത്രമാത്രം ദുരുപയോഗിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇനിയും വ്യക്തത വരാനുണ്ട്. അത് പോലീസിന്റെ അന്വേഷണത്തിലൂടെ വെളിച്ചത്തു വരട്ടെ. പക്ഷേ അപ്രകാരം ഒരു സംഭവത്തിന്റെ പേരില് കുംഭസാരം എന്ന കൂതാശയെക്കുറിച്ച് ജനമനസ്സുകളിൽ സംശയമുണർത്താൻ ബോധപൂർവം ചില തൽപരകക്ഷികൾ മുന്നിട്ടിറങ്ങിയതിനെ കുറിച്ച് മാത്രമാണ് ഈ പ്രതികരണം. അല്ലാതെ വൈദികർ ചെയ്തതായി പറയപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ ലഘൂകരിക്കാനോ അവരെ ന്യായീകരിക്കാനോ നമുക്കുദ്ദേശമില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 21 നൂറ്റാണ്ടുകളായി തിരുസഭ പവിത്രമായി കരുതുന്ന പരിശുദ്ധ കുംഭസാരം എന്ന കൂതാശയെക്കുറിച്ചാണ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ആദ്യത്തെ വിഷയം, ഈശോ ഇങ്ങനെ ഒരു കൂതാശ സ്ഥാപിച്ചില്ല എന്നുള്ളൊരു വാദമാണ്. ഈശോ ഇപ്രകാരം ഒരു കൂതാശ സ്ഥാപിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് സുവിശേഷങ്ങളിൽ ഈശോയുടെ പ്രവൃത്തിയാണ്. ഈശോ ശിഷ്യന്മാരെ വിളിച്ചത് തന്നെ എന്തിനാണ്? ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, പാപങ്ങൾ മോചിക്കുവാൻ, രോഗികളെ ആശ്വസിപ്പിക്കുവാൻ. ഈശോ ശിഷ്യരെ വിളിച്ചതിന്റെ ലക്ഷ്യങ്ങൾ തന്നെ തിരുവചനം പറയുന്നുണ്ട്. എന്താണ്? പാപങ്ങൾ മോചിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഇനി നോക്കുക, ഈശോ ശമയോൻ പത്രോസിനെ സഭ സ്ഥാപിക്കുന്ന രംഗം കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മത്തായി സുവിശേഷം 16:18 ഈശോ ചോദിക്കുന്നുണ്ട്, പത്രോസെ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടും. അതൊരു അധികാര കൈമാറ്റമാണ്. സഭയിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ക്രിസ്തു നൽകുന്ന ഒരു അധികാരം എന്നവിടെ വളരെ വ്യക്തമായി പറയുന്നു.
അത് പതിനെട്ടാം അധ്യായം എത്തുമ്പോൾ ശിഷ്യഗണത്തിന് മുഴുവനായും ഈ ശിഷ്യഗണത്തിന് മുഴുവനായും ഈ ഒരു അധികാരം ഈശോ കൈമാറുന്നു. അതുകൂടാതെ ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ പറയുന്ന എന്താണ്? നിങ്ങൾക്ക് പാപങ്ങൾ മോചിക്കാൻ ഞാൻ അധികാരം തരുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകലരോടും സുവിശേഷം പ്രസംഗിക്കാൻ. പാപം മോചിക്കാനുള്ള അധികാരം ക്രിസ്തു തന്റെ ശിഷ്യർക്ക് വളരെ വ്യക്തമായി നൽകുന്നു എന്ന് സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിലെ പരമപ്രധാനമായ ഒരു കാര്യം, നരകപിശാചായ സാത്താൻ ഈ ലോകത്ത് തീർക്കാൻ ആഗ്രഹിക്കുന്ന പാപത്തിന്റെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ക്രിസ്തു വൈദികർക്ക് പാപമോചന അധികാരം നൽകി എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇനി ഈശോയുടെ ഈ വാക്കുകളെ എങ്ങനെയാണ് ആദിമസഭ മനസ്സിലാക്കിയത് എന്നറിയണമെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിന്റെ 2-ാം വാക്യം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിച്ചവനോട് ഞാൻ ക്ഷമിക്കുന്നു, എന്നാൽ ഞാൻ ക്ഷമിച്ചത് ഈശോയുടെ പേരിലാണ്, അല്ലെങ്കിൽ ഈശോ എന്ന വ്യക്തിയിലാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഇൻ പ്രോസോപ്പോൺ ക്രിസ്തി എന്ന ഒരു പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ പ്രോസോപ്പോ ക്രിസ്തോ, ക്രിസ്തു എന്ന വ്യക്തിയിൽ ക്ഷമിച്ചു. അതായത് പൗലോസ്ലീഹ ഒരു വ്യക്തിയുടെ പാപം മോചിച്ചത് ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് എന്ന് പൗലോസ് അപ്പോസ്തോലൻ സ്ഥാപിക്കുന്നു. ഇനിയും തെളിവുകൾ വേണമെങ്കിൽ നമുക്കറിയാം യാക്കോബിന്റെ ലേഖനം, അതിന്റെ 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ ആരെങ്കിലും രോഗികളായാൽ സഭയിലെ പുരോഹിതരെ സമീപിക്കട്ടെ, അവർ വന്ന് തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ, അവർ പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം നേടട്ടെ എന്നാണ് പറയുന്നത്. അത് സഭയിൽ ഈശോമിശിഹ പാപം മോചിക്കാൻ അധികാരം ശിഷ്യർക്ക് കൊടുത്തു എന്ന് സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്നു. ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഈ ഒരാശയം വളരെ വ്യക്തമായിട്ടുണ്ട് താനും. അതുകൊണ്ട് ഈ കൂദാശ ഈശോ സ്ഥാപിച്ചോ ഇല്ലയോ എന്നുള്ളത് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ കേവലം ഒരു തന്ത്രം മാത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിതാവേ, മറ്റൊരു സംശയം പലരും ചോദിക്കുന്നതും ചിലരൊക്കെ ആരോപിക്കുന്നതും ഇതാണ്, പാപമോചനം എന്നുള്ള കൂദാശ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, അത് ഈശോ സ്ഥാപിച്ചതാണെന്നും എല്ലാവരും വിശ്വസിക്കുകയും ബോധ്യവുമുണ്ട്. പക്ഷേ അതൊരു വൈദികനിലൂടെ തന്നെ സംഭവിക്കണമെന്ന് സഭ എന്തുകൊണ്ട് ഒരു നിർബന്ധം പിടിക്കുന്നു എന്നൊരു ആക്ഷേപവും ഒരു ചോദ്യവുമുണ്ട്. അതിനോട് പിതാവ് എങ്ങനെ പ്രതികരിക്കുന്നു? യെസ്, അത് ഈ ആക്ഷേപത്തെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നലെയോ മിനിയാന്നോ ഉണ്ടായ ഒരു ആക്ഷേപമല്ല. ലൂതർ കുംഭസാരം എന്ന കൂദാശയെ എതിർക്കാൻ വേണ്ടി പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പിതാവായ മാർട്ടിൻ ലൂതർ ഉന്നയിച്ച ഒരു വാദം മാത്രമാണ്. അതൊരു പുതിയ കണ്ടെത്തലായിട്ട് ഇപ്പം വാട്സപ്പിൽ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഇത് കഴിഞ്ഞ 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലൂതർ ഉന്നയിച്ച ഒരു വാദമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ സഭ ഇങ്ങനൊരു മധ്യവർത്തിയെ, പുരോഹിതൻ എന്നൊരു മധ്യവർത്തിയെ നിർത്തേണ്ടതുണ്ടോ? സഭ നിർത്തിയതല്ല, ക്രിസ്തു പുരോഹിതന് അപ്രകാരം ഒരു ദൗത്യം കൊടുത്തതാണ്. അതാണ് ഈശോ പറഞ്ഞത്, നീ ഭൂമിയിൽ ആരുടെ പാപം മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. ഇത് ഈ പാപമോചനത്തെ എങ്ങനെയാണ് ആദിമസഭ മനസ്സിലാക്കിയിരുന്നത് എന്നറിയണമെങ്കിൽ ഈ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ രചനകള് ദിദാസ്കാലിയ അപ്പസ്തോലോരും എന്ന ഗ്രന്ഥത്തില്, അത് 2-ാം നൂറ്റാണ്ടിലൊരു കൃതിയാന്ന് മനസ്സിലാക്കണം. അതിലെഴുതിയിരിക്കുന്ന ഇതാണ്, മെത്രാന്മാർക്കുള്ള ഉപദേശമാണ്, അല്ലയോ മെത്രാന്മാരെ കെട്ടാനും അഴിക്കാനുമുള്ള അധികാരം ക്രിസ്തു നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാൽ
മാമോദീസായിക്ക് ശേഷം വിശ്വാസികൾക്ക് സംഭവിക്കുന്ന പാപങ്ങൾ കേട്ട് വിധി എഴുതി നിങ്ങൾ പരിഹാരം നിർദ്ദേശിക്കണം എന്ന് രണ്ടാം നൂറ്റാണ്ടായപ്പോൾ സഭയിലെ കുംഭസാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ യാഥാർത്ഥ്യം നിലവിൽ വന്നിരുന്നു എന്നുള്ളതിന് അതിനേക്കാളും വലിയൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മധ്യവർത്തിയെ സഭ നിയോഗിച്ചു എന്നുള്ളതല്ല, ക്രിസ്തു സഭയെയാണ് ദൈവത്തിനും മനുഷ്യനും മധ്യവർത്തിയായി നിയമിച്ചത്, സഭയെയാണ്. പുരോഹിതൻ മധ്യവർത്തിയാകുന്നത് സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവീക പദ്ധതിയിൽ ഈ തിരുസഭയുടെ മാധ്യസ്ഥമാണ് കുംഭസാരമെന്ന കൂദാശയിൽ വൈദികനിലൂടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് ശരിയായ ദൈവശാസ്ത്ര ചിന്ത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വൈദികന്റെ അടുത്തുപോയി മറ്റാരും കേൾക്കാതെ സ്വകാര്യമായി ഇത് ഏറ്റുപറയുന്ന ഈ രീതി തുടങ്ങിയത് ഇവർ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഏകദേശം 13-14 നൂറ്റാണ്ടുകളിലായി കാണുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന രീതികൾ അത് എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് മാറ്റപ്പെട്ടത്? അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് അന്നത്തെ ഒരു ഫ്യൂഡൽ സംവിധാനത്തിന്റെ ഭാഗമായ ആളുകളെ ദുരുപയോഗിക്കാൻ വേണ്ടി അല്ലെ വൈദിക മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി കണ്ടെത്തപ്പെട്ട ഒരു കുതന്ത്രമായിരുന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് തൃപ്തികരമായ ഒരു മറുപടി നൽകാനായിട്ട് സാധിക്കുക? യെസ്, ഒന്നാമതായിട്ട് ഈ വാട്സപ്പ് എഴുത്തുകാര് ചരിത്രം ശരിയായ വിധം പഠിക്കാൻ മെനക്കെടാത്തവരാണ്. അവരെ കുറിച്ച് പിന്നെ നമ്മൾ ഒരാളെ ഒരു സത്യം അറിഞ്ഞുകൊണ്ട് വിമർശിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ സത്യാന്വേഷണം നടത്തേണ്ടതുള്ളൂ. നമുക്ക് കുറ്റം പറയാൻ മാത്രമേ ഉദ്ദേശമുള്ളൂ എങ്കിൽ നമുക്ക് ചുമ്മാ കാർഡടിച്ച് വെടിവെച്ചാൽ മതി. 1246 ലാറ്ററൻ സൂനകദോസാണ് കുംഭസാരമെന്ന കൂദാശ കണ്ടുപിടിച്ചത് എന്ന് പറയുന്നമെങ്കിൽ അപാരമായ തൊലിക്കെട്ടി ആവശ്യമുണ്ട്. കുംഭസാരമെന്ന കൂദാശയെ ഇപ്രകാരം ഈ തിരുസഭയുടെ 5 കൽപ്പനകളുടെ ഭാഗമാക്കി നിയമമാക്കി മാറ്റിയത് ലാറ്ററൻ സൂനകദോസാണ്. അത് ലാറ്ററൻ സൂനകദോസ് ചെയ്ത കാര്യം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് 1830 എന്നത് ചരിത്രത്തിൽ നമുക്കറിയാം. ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നുണ്ട് കൊലപാതകം ഇന്ന ശിക്ഷയ്ക്ക് അർഹമാണ് എന്ന്. കൊലപാതകം തെറ്റാണ്, കൊലപാതകം ശിക്ഷാർഹമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ അത് എഴുതി വയ്ക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കൊലപാതകം ഇല്ലായിരുന്നുവെന്നോ കൊലപാതകം നിയമവിധേയമായിരുന്നുവെന്നോ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല. ആ യുക്തി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു കാര്യം ഒരു നൈയാമികതയുടെ ഭാഗമായി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് 4 ലാറ്ററൻ സൂനകദോസിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ അർത്ഥം കുംഭസാരമെന്ന കൂദാശ സഭയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നു എന്ന സത്യത്തെ നിഷേധിക്കാൻ ആ ഒരു നൈയാമിക ഇടപെടൽ ഒരിക്കലും തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. നമുക്കറിയാം ഇവിടെ ചോദിച്ചതുപോലെ ഒരു വൈദികന്റെ അടുക്കൽ പോയി രഹസ്യ കുംഭസാരം നടത്തുന്ന പതിവ് പൗരസ്ത്യ സഭകളിലാണ് ആരംഭിച്ചത്. പിന്നീട് 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഒരു 620-630 കാലഘട്ടങ്ങളില് ഐറിഷ് മിഷണറിമാര്, അയർലൻഡിൽ നിന്നുള്ള മിഷണറിമാരാണ് ഈ രഹസ്യ കുംഭസാരം എന്ന ആശയം പ്രചരിപ്പിച്ചത്. അതുവരെയും കുംഭസാരം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുവരെയും കുംഭസാരം എന്ന് പറയുന്നത് വൈദികൻ അല്ലെങ്കിൽ മെത്രാൻ അധ്യക്ഷനായിരിക്കുന്ന സഭാസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വിശ്വാസികൾ അവരുടെ പാപം പരസ്യമായി വിളിച്ചു പറയണമായിരുന്നു. ഈ നടപടിക്രമം പല പ്രതിസന്ധികൾക്കും കാരണമായി. ചില വിശ്വാസികള് ഇവരുടെ പാപത്തെ പ്രതി ഇവരെ പരിഹസിക്കാനും ഈ പാപാവസ്ഥയിൽ അവരെ ദുരുപയോഗിക്കാൻ തുനിയുകയും ചെയ്തപ്പോൾ ഇത് ചില പ്രതിസന്ധികൾ സഭാസമൂഹത്തിൽ രൂപപ്പെടുന്നു എന്ന് കണ്ടപ്പോഴാണ് സഭ അത് വൈദികന്റെ അടുക്കൽ മാത്രം പറഞ്ഞാൽ മതി,
നമ്മൾ മനസ്സിലാക്കുക, ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളില് ഈ പാപം ഏറ്റുപറയുന്നത് വൈദികന്റെ മുമ്പിൽ തന്നെയാണ്. പക്ഷെ അതിന് ദൈവജനം സാക്ഷിയായിരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ സാക്ഷികളുടെ സാന്നിധ്യം ഒഴിവാക്കി എന്നുള്ളതാണ് രഹസ്യ കുംഭസാരത്തിൽ സംഭവിച്ചത്. ആദ്യകാലത്തും പാപം കേട്ടതും അതേക്കുറിച്ച് തീർപ്പ് കൽപ്പിച്ചതും അതിന് പരിഹാരം നിർദ്ദേശിച്ചതും പാപമോചനം നൽകിയിരുന്നതും ഈ സഭാസമൂഹത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന വൈദികനോ മെത്രാനോ ആയിരുന്നു എന്നത് വ്യക്തമാണ്. ലാറ്ററൻ സൂനകദോസിന്റെ കാനോന പഠിക്കാൻ കാണിച്ച തീഷ്ണത നിഖിയാ സൂനകദോസിന്റെ കാനോന പഠിക്കാൻ വേണ്ടി കാണിച്ചിരുന്നെങ്കിൽ നിഖിയാ സൂനകദോസിന്റെ 13-ാമത്തെ കാനോന അത് കുംഭസാരത്തെ കുറിച്ചാണ്. മെത്രാന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ വളരെ വ്യക്തമായി കുംഭസാരം എന്ന കൂദാശ എങ്ങനെയാണ് പരികർമ്മം ചെയ്യേണ്ടത് എന്ന് നിഖിയായിൽ 325-ാം ആണ്ടിൽ കൂടിയ സൂനകദോസിന്റെ കാനോനയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യാന്വേഷണം നടത്തിയായിരുന്നേ മനസ്സിലാകുമായിരുന്നു. അതില്ലാത്ത വ്യക്തികളാണ് 4-ാം ലാറ്ററൻ സൂനകദോസ് എന്ന് ആവേശപൂർവ്വം ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വീണ്ടും ലയോ 1-ാമൻ മാർപ്പാപ്പ 459-ാമത്തെ ആണ്ടിൽ ഇറക്കിയ ഒരു കൽപ്പനയുണ്ട്. മാഞ്ഞ ഇൻഡിഗ്നാസിയോനെ എന്ന് പറയുന്ന ഈ കൽപ്പനയില് കുംഭസാരത്തിന്റെ നടപടിക്രമങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഇനി ഇതിനും മുൻപുള്ള രചനകളുണ്ട്. ദിദാക്കെ എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ നടപടിക്രമങ്ങളെ വിശദീകരിക്കാനുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം. ഈ ദിദാക്കെയില് കുംഭസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള നടപടിക്രമം വളരെ വിശദമായി അതിന്റെ 13-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ദിദാക്കെ എഴുതപ്പെടുന്നത് 130-നും 140-നും ഇടയിലായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതായത് കുംഭസാരം എന്ന കൂദാശയ്ക്ക് തിരുസഭയോളം പഴക്കമുണ്ട്, തിരുസഭയുടെ വിശ്വാസത്തോളം ആഴം ഈ കൂദാശയ്ക്കുണ്ട് എന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 13-ാം നൂറ്റാണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥിതി വീണ്ടെടുക്കാൻ വേണ്ടി സഭ കണ്ടുപിടിച്ചൊരു തന്ത്രമാണ് കുംഭസാരം എന്ന കൂദാശ എന്ന ഒരു വാദമുഖം ഇവിടെ ഉയർത്തപ്പെടുന്നു. പിതാവേ, കുംഭസാരം എന്നുള്ള കൂദാശ വളരെ വിശ്വാസ്യത മനുഷ്യരുടെ മനസ്സിൽ ഉളവാക്കുന്ന, വിശ്വാസ്യത ആവശ്യപ്പെടുന്ന ഒരു കൂദാശയാണല്ലോ. ചില മനുഷ്യരെങ്കിലും ഇത് പരികർമ്മം ചെയ്യുന്ന വൈദികന്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, വിശുദ്ധി ഇവയുമായി താരതമ്യം ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയില്ലാതെ ഒരു വൈദികൻ ഇത് പരികർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം ലഭിക്കുമോ എന്നൊരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാറുണ്ട്. പിതാവ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും കുംഭസാരക്കൂടിലിരിക്കുന്ന വൈദികനെ ഒരു പാപവുമില്ലാത്ത മാലാഖയാണ് എന്നൊന്നും സഭ പറയുന്നില്ല. പക്ഷേ കുംഭസാരക്കൂടിന്റെ പരിശുദ്ധി, കുംഭസാരക്കാരന്റെ പരിശുദ്ധി എന്നുള്ളത് ആ വ്യക്തി സ്വന്തമായി വളർത്തിയെടുക്കേണ്ട, ആർജിച്ചെടുക്കേണ്ട മൂല്യവും പുണ്യവുമാണ്. പക്ഷേ കുംഭസാരം എന്ന കൂദാശയുടെ പരിശുദ്ധി, കുംഭസാരക്കൂടിന്റെ പരിശുദ്ധി, അതിന് കളങ്കം വരുത്തുന്ന പുരോഹിതനെ സഭ എക്കാലവും ഏറ്റവും ഗൗരവമായ ശിക്ഷ നൽകിയാണ് കൈകാര്യം ചെയ്തിരുന്നു. ഈ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ലയോ മാർപ്പാപ്പായുടെ രേഖയിൽ പറയുന്നത് കുംഭസാര രഹസ്യം ഏതെങ്കിലും വിധത്തിൽ വെളിപ്പെടുത്തിയ പുരോഹിതൻ അവൻ ജീവിതകാലം മുഴുവനും എല്ലാവരാലും തിരസ്കൃതനായി അലഞ്ഞു നടന്ന് മരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതായത് അവന്റെ വൈദിക വൃത്തി അവന് നഷ്ടപ്പെടുന്നുവെന്ന് മാത്രമല്ല അവനൊരു മനുഷ്യനായി പരിഗണിക്കപ്പെടാൻ പോലും യോഗ്യനല്ലാത്ത വിധം അവൻ അത്രമേൽ മ്ലേച്ഛമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കുംഭസാരക്കൂടിനെ മലിനമാക്കിയാൽ തന്റെ മുമ്പിലെത്തുന്ന പാപിയായ ഒരു വ്യക്തിയെ, പാപം ഏറ്റുപറയുന്ന ഒരു അനുതാപിയെ ഏതെങ്കിലും കാരണത്താൽ ദുരുപയോഗം ചെയ്താൽ അത്തരം വ്യക്തികൾക്ക് സഭ കൽപ്പിക്കുന്ന ശിക്ഷ അങ്ങേയറ്റം ഗൗരവാവഹമാണ്. ഇന്നും ഏതെങ്കിലും വിധത്തിൽ കുംഭസാരക്കൂടിൽ അതിക്രമം പ്രവർത്തിച്ചാൽ, കുംഭസാരത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്താൽ
അത് കത്തോലിക്ക സഭയിൽ റോമ മാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാൻ കഴിയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പാപമായി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രവൃത്തിയിൽ ആ ലംഘനത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ കുറ്റകരമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ രാജ്യം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷാവിധികൾക്കും വൈദികർ വിധേയരാകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് സഭയുടെ നിലപാട് അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നാട്ടിലെ എല്ലാ വൈദികരും കുമ്പസാരഹസ്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ ഈ കേൾക്കുന്ന കത്തോലിക്ക വിശ്വാസികളും അല്ലെങ്കിൽ ലോകമാസകലമുള്ള 150 കോടി കത്തോലിക്കര് എത്രയോ വർഷങ്ങളായി കുമ്പസാരിക്കുന്നു അവരിൽ ആർക്കെങ്കിലും ഇപ്രകാരം ഒരു ആരോപണം പറയാനുണ്ടോ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ഇത് ഏതോ വ്യക്തി ഇപ്രകാരം ചെയ്തു എന്ന ഒരു സംശയം ഉന്നയിക്കപ്പെട്ടപ്പോഴേക്കും കുമ്പസാരമെന്ന കൂദാശയെ ചെളിവാരി എറിയാനും അധിക്ഷേപിക്കാനും ഇത്രയേറെ ആവേശം കാണിക്കുന്നവരുടെ ആത്മാർത്ഥതയും സഭാസ്നേഹവും സംശയാസ്പദമാണ് അവര് കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന വില്ലന്മാർ തന്നെ എന്ന് പറയാതെ നിവൃത്തിയില്ല.